السلام عليكم ورحمة الله تعالى وبركاته. ماذا تحب أن تكون؟ നിങ്ങളെ എന്താവാനാണ് ആഗ്രഹിക്കുന്നത്? അതാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലതും ആഗ്രഹിക്കുന്നുണ്ടാവും. ചില ആളുകൾക്ക് ഡോക്ടറാവാനേക്കാൻ ആഗ്രഹം, ചില ആളുകൾ എൻജിനീയർ, ചിലർ പൈലറ്റ്, ചില ആളുകൾ ലോക്കോ പൈലറ്റ്, ചില ആളുകൾ സാമൂഹിക പരിഷ്കർത്താക്കൾ, ചിലർ പ്രഭാഷകർ, ചിലർ എഴുത്തുകാർ. ഇങ്ങനെ മനുഷ്യന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അല്ലേ. ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളായിരിക്കും. നമ്മുടെ ഈ ഒരു പാഠത്തിലും മനുഷ്യൻ്റെ ആഗ്രഹങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അഥവാ ഒരു ദിവസം ഉസ്താദ് ക്ലാസ്സിലേക്ക് കടന്നു വന്നു. എന്നിട്ട് കുട്ടികളോട് ചോദിച്ചു, മക്കളെ നിങ്ങൾക്ക് ഭാവിയിൽ എന്താവാനാണ് ആഗ്രഹം? ഇപ്പോൾ ഒരുപാട് കുട്ടികളുണ്ട് നമ്മുടെ ക്ലാസ്സിൽ. അപ്പോൾ അതിൽ അഹമ്മദ് എന്ന് പറഞ്ഞ ഒരു ചെറിയ മകനുണ്ട്. അപ്പോൾ അവനെ ആകെ എണീറ്റെന്ന് പറഞ്ഞു, എനിക്ക് ലോക്കോ പൈലറ്റ് ആവണം. ലോക്കോ പൈലറ്റ് എന്ന് പറഞ്ഞാൽ ട്രെയിനിൻ്റെ ഡ്രൈവർ, മനസ്സിലായോ? അപ്പോൾ എനിക്ക് ലോക്കോ പൈലറ്റ് ആവണം, എന്നാലേ എനിക്കൊരുപാട് യാത്ര ചെയ്യാം. അപ്പോൾ മറ്റൊരു വിദ്യാർത്ഥിയായിട്ടുള്ള അബ്ദുറഹ്മാൻ പറഞ്ഞു, ഈ ലോക്കോ പൈലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്, ഒരുപാട് വെയിൽ കൊള്ളണം. എനിക്കിഷ്ടം കപ്പിത്താവനാണ്. കപ്പിത്താനായി കഴിഞ്ഞാൽ ഒരുപാട് രാജ്യങ്ങൾ കടലിലൂടെ സന്ദർശിക്കാം. അപ്പോൾ ഇബ്രാഹിം എന്ന് പറഞ്ഞ മൂന്നാമത്തെ ഒരുത്തൻ, അവൻ പറഞ്ഞു, എനിക്കിതൊന്നും ആഗ്രഹമില്ലേ, എനിക്ക് ഡോക്ടറാവാനാണ് ആഗ്രഹം. കാരണം കപ്പലുകൾ ഇടയ്ക്കിടയ്ക്ക് മുങ്ങാറുണ്ടല്ലോ. അപ്പോൾ അബ്ദുറഹ്മാൻ പറഞ്ഞു, അബ്ദുറഹ്മാൻ കപ്പിത്താനാവാൻ ഉദ്ദേശിച്ച ആളാണല്ലേ. ഏയ്, അങ്ങനെയൊന്നുമില്ലല്ലോ, കപ്പൽ മുങ്ങൊന്നുമില്ല, മറിച്ച് നീ പറഞ്ഞില്ല ഡോക്ടറാവണം എന്ന്. ഡോക്ടർമാർ മരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇബ്രാഹിം വീണ്ടും ഇടപെട്ടു, ഇല്ലല്ല, കപ്പൽ മുങ്ങാറുണ്ട്, രണ്ട് ദിവസം മുമ്പ് കപ്പൽ മുങ്ങിയത് കണ്ടല്ലോ. അപ്പോൾ ഇവർ തർക്കമാവുമെന്ന് കണ്ട സമയത്ത് അധ്യാപകൻ വീണ്ടും ഇടപെട്ടു. എന്നിട്ട് പറഞ്ഞു, മക്കളെ ഇങ്ങനത്തെ തർക്കം കൂടാനുള്ള സമയമല്ല, നിങ്ങൾക്കിഷ്ടപ്പെട്ട, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറയാനുള്ള അവസരമാണ്. അപ്പോൾ കാസിമ വളരെ പെട്ടെന്ന് തന്നെ എണീറ്റെന്ന് പറഞ്ഞ്, എനിക്ക് ഉസ്താദെ കർഷകനാവണം. കർഷകനായി കഴിഞ്ഞാൽ ഞാനൊരുപാട് കൃഷി ചെയ്യും, കൃഷി ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വിളകളൊക്കെ പാവങ്ങൾക്ക് വിതരണം ചെയ്യും. അപ്പോൾ സുലൈമാൻ എണീറ്റെന്ന് പറഞ്ഞു, എനിക്കിഷ്ടം കച്ചവടക്കാരനാവാനാണ്. കച്ചവടക്കാരനായി കഴിഞ്ഞാൽ ഒരുപാട് ധനം നമുക്കുണ്ടാവും, ആ ധനം മുഴുവൻ പാവങ്ങൾക്ക് ചെലവഴിക്കാം. അപ്പോൾ ഹാമിദ് പറഞ്ഞു, എനിക്ക് കച്ചവടക്കാരന് ഉപരി എനിക്കൊരു വ്യാപാരിയാവണം. അപ്പോൾ ഉടനെ ഖാലിദ് ബാക്ക് ബെഞ്ചിലുള്ള ഖാലിദ് പറഞ്ഞ് അവന് മസിലൊക്കെ പെരിപ്പിച്ചിട്ട്, മീശയൊക്കെ ഒന്ന് പിരിപ്പിച്ചിട്ട്, മീശയൊന്നും ഇല്ല എന്നാലും മീശയൊക്കെ ഒന്ന് പിരിപ്പിച്ചാൽ നോക്കി. എന്നിട്ട് ഖാലിദ് പറഞ്ഞു, എനിക്കിഷ്ടം പട്ടാളക്കാരനാവാനാണ്. ഖാലിദ് കുറച്ച് നീളമുള്ള മനുഷ്യനാണ്, എനിക്കിഷ്ടം പട്ടാളക്കാരനാവാണ്. അങ്ങനെയാണെങ്കിൽ ശത്രുക്കളൊക്കെ വെട്ടിവെച്ച് കൊല്ലും, എന്നിട്ട് എൻ്റെ രാജ്യത്തെ ഞാൻ സംരക്ഷിക്കും. അതിനിടയ്ക്ക് അബ്ദുൽ കരീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടിയുണ്ട്, ഇടയ്ക്കിടയ്ക്ക് തമാശയൊക്കെ പറയുന്നൊരു കുട്ടിയാണ്. അവൻ പറഞ്ഞ്, എനിക്കിഷ്ടം ധനികനാവണം, എനിക്ക് ഒരുപാട് പണം വേണം, എന്നിട്ട് ഞാൻ നല്ല വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ചിട്ട് വലിയ കൊട്ടാരങ്ങളിലൊക്കെ താമസിക്കും. അപ്പോൾ അവൻ്റെ അഭിപ്രായം കേട്ടപ്പോൾ കുട്ടികൾ മുഴുവനും ഡെസ്കിലടിച്ച് ചിരിച്ച്. ഓക്കെ, അപ്പോൾ പിന്നെ ഉസ്താദ് പറഞ്ഞു, ചിരിക്കരുത്, അവൻ്റെ ആഗ്രഹം പറഞ്ഞോട്ടെ. അപ്പോൾ മുഹമ്മദ് എന്ന വിദ്യാർത്ഥി പറഞ്ഞു, എനിക്കിഷ്ടം ആലിമാവാനാണ്, വലിയൊരു പണ്ഡിതനാവാനാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഓരോ കുട്ടികളുടെ അഭിപ്രായങ്ങൾ കഴിഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞു, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വളരെ നല്ലതാണ്, പക്ഷേ ഏറ്റവും അവസാനം മുഹമ്മദ് പറഞ്ഞിട്ടുള്ള എനിക്ക് ആലിമാവണം പണ്ഡിതനാവണം എന്ന് പറഞ്ഞ അഭിപ്രായമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികൾ തമാശ രൂപത്തിൽ ചോദിച്ചു, ഉസ്താദെ ഈ അബ്ദുൽ കരീം പറഞ്ഞ അവൻ്റെ കൊട്ടാരത്തെക്കുറിച്ച് ഉസ്താദിൻ്റെ അഭിപ്രായം എന്താണ്, അല്ലെ അധ്യാപകൻ്റെ അഭിപ്രായം എന്താണ് ചോദിച്ചപ്പോൾ അധ്യാപകൻ പറഞ്ഞ്, ധനം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്, അത് നല്ല രീതിയിൽ ചെലവഴിച്ചു കഴിഞ്ഞാൽ അവന് നല്ല കൂലിയുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും അബ്ദുറഹ്മാൻ ബിൻ ഔഫൊക്കെ വളരെ ധനാഢ്യരായ മനുഷ്യനായിരുന്നു, വളരെ പണക്കാരായിരുന്നു. പക്ഷെ അവരൊക്കെ ദീനുൽ ഇസ്ലാമിൻ്റെ മാർഗത്തിൽ പണം ചെലവഴിച്ചു, അതുകൊണ്ട് അത് നല്ലൊരു മാർഗമാണെന്ന് പറഞ്ഞപ്പോൾ അബ്ദുൽ കരീം എണീറ്റ് പറഞ്ഞു, ആ ഉസ്താദ് ഞാനും അതുപോലെ ആകാനാണ് ഉദ്ദേശിക്കുന്നത്, ഞാനും കൊട്ടാരത്തിലൊക്കെ താമസിക്കുമെങ്കിലും നല്ല രീതിയിൽ പണം ചെലവഴിക്കാനാണ് ഞാനും ഉദ്ദേശിക്കുന്നത് എന്ന് ആര് പറഞ്ഞു, അബ്ദുൽ കരീം പറഞ്ഞതോടുകൂടെ ക്ലാസ്സിൽ പൊട്ടിച്ചിരി മുഴങ്ങി, അതോടെ ക്ലാസ് അവസാനിക്കുകയും ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ പാഠം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ക്ലാസ് തുടങ്ങാം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഏതൊക്കെ അർത്ഥങ്ങളാണ് ഇതിൽ പ്രധാനപ്പെട്ടത് ഉള്ളത് എന്ന് നോക്കാം. അപ്പോൾ മാദാ തുഹിബ്ബു അൻ തകൂൻ, നീ എന്താവാനാണ് ആഗ്രഹിക്കുന്നത്? മാദാ എന്താണ്, അഹബ്ബ യുഹിബ്ബു ഇഷ്ടപ്പെടുക, കാന ആവുക, സഅല ചോദിക്കുക, തിൽമീദും ജെമ്പ് തെലാമീദ് വിദ്യാർത്ഥി, മറത്ത് ഒരിക്കൽ, സൊഫ് ക്ലാസ്, ഹുറ് സ്വതന്ത്രൻ, ഹാഫ പേടിക്കുക, ഇസ്തഹ്യ ലജ്ജിക്കുക, സായിക്കൽ ഖത്താർ ലോക്കോ പൈലറ്റ് അഥവാ ട്രെയിനിൻ്റെ ഡ്രൈവർ, മജ്ജാനൻ ഫ്രീ, നസ്സഹ ഉല്ലസിക്കുക, ടാബ് ക്ഷീണം,
ജഹീം ചൂട്, റുബ്ബാനൽ ബാഹറ കപ്പിത്താൻ, ബാഹറ എന്ന് പറഞ്ഞാൽ കപ്പൽ, ഷാഹദ കാണുക, ഖർക്ക് മുങ്ങൽ, തൊബീബ് ഡോക്ടർ, ഉദാവി ഞാൻ ചികിത്സിക്കും, ഖദമ സേവനം ചെയ്യുക സേവിക്കുക, സുഹത്ത് ആരോഗ്യം, ആശ ജീവിക്കുക, അംന് സലാം സമാധാനം, ആക്സ് ഓപ്പോസിറ്റ്, ഖാത്ത എതിർത്ത് പറയുക, ഇടയിൽ കയറി പറയുക, മുനാലറ തർക്കം, ബക്കയ ബാക്കിയാക്കുക. അപ്പോൾ ഇതാണ് ഇതിൽ പ്രധാനപ്പെട്ട അർത്ഥങ്ങളുണ്ട്. അപ്പോൾ ക്ലാസ് തുടങ്ങാം നമുക്ക്. സഅലൽ മുഅല്ലിമു മാദാ തുഹിബ്ബു അൻ തകൂന, നീ എന്താവാനാണ് ആഗ്രഹിക്കുന്നത്? സഅലൽ മുഅല്ലിമു ഉസ്താദ് അധ്യാപകൻ ചോദിച്ചു, അത്തലാമീദ കുട്ടികളോട്, മറത്തൻ ഒരിക്കൽ, ഫിസൊഫി ക്ലാസ്സിൽ വെച്ച്, വാഹിദൻ വാഹിദിൻ ഓരോരുത്തരോടായിട്ട്, വാഹിദ് എന്ന് പറഞ്ഞാൽ ഒന്ന്, വാഹിദൻ വാഹിദിൻ ഓരോരുത്തരോടായിട്ട്. ഉസ്താദ് ചോദിക്കുകയാണ്, മാദാ എന്താണ്, തൊഹിബു നീ ഇഷ്ടപ്പെടുത്തുന്നത്, നീ ഇഷ്ടപ്പെടുന്നത്, അന്തകൂന നീ ആവാൻ, നീ എന്താവാനാണ് ഇഷ്ടപ്പെടുന്നത്. വഖാല, എന്നിട്ട് ഉസ്താദ് പറഞ്ഞു, കുല്ലു വാഹിദിൻ, നിങ്ങളെല്ലാവരും, ഹുർറുൻ അവൻ സ്വതന്ത്രനാണ്, ഫീ ജവാബിഹി അവൻ്റെ ഉത്തരത്തിൽ. അപ്പോൾ അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് എന്തും നിങ്ങൾക്ക് വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്, നിങ്ങൾ മടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? നിങ്ങൾക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും പറയാം. കുല്ലു വാഹിദിൻ, നിങ്ങളെല്ലാവരും, ഹുർറുൻ സ്വതന്ത്രനാണ്, ഫീ ജവാബിഹി അവൻ്റെ ഉത്തരത്തിൽ, ഉത്തരം പറയുന്ന കാര്യത്തിൽ. അപ്പോൾ എന്തുത്തരം നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. വലായ ഹഫ്, ആരും പേടിക്കണ്ട, വലായ സഹിയ, നിങ്ങൾ ലജ്ജിക്കുകയും വേണ്ട. വഖാൽ അഹമ്മദ്, അപ്പോൾ അഹമ്മദ് പറഞ്ഞു, വഖാന അസ്ഗറത്തലാമീദ്, വഖാന അവനായിരുന്നു, അഹമ്മദായിരുന്നു, അസ്ഗറത്തലാമീദി ആ കുട്ടികളിൽ ഏറ്റവും ചെറിയവൻ, അസ്ഗറന ഏറ്റവും ചെറിയവൻ, അത്തലാമീദറ കുട്ടികളിൽ ഏറ്റവും ചെറിയവൻ അഹമ്മദായിരുന്നു. അവൻ പറഞ്ഞു, അന ഞാൻ, ഉരീദു ഞാൻ ഇഷ്ടപ്പെടുന്നു, അൻ അക്കൂന ഞാൻ ആവാൻ, സായഖൻ ഡ്രൈവറാവാൻ, ഫിൽ ഖൈതാരി ട്രെയിനിൽ അഥവാ ലോക്കോ പൈലറ്റ് എന്നാണ് ഇതിന് പറയാം. എന്നിട്ടോ, ഫോ അർക്കബോ, എന്നിട്ട് ഞാൻ സഞ്ചരിക്കും, ദാഇമൻ എപ്പോഴും, വോ ഉസാഫിറു ഞാൻ യാത്ര ചെയ്യും, മജ്ജാനൻ ഫ്രീ ആയിട്ട്, വോ അതനസ്സഹു ഞാൻ സഞ്ചരിക്കുക മാത്രമല്ല, വോ അതനസ്സഹു ഞാൻ ഉല്ലസിക്കുകയും ചെയ്യും. വഖാൽ അബ്ദുറഹ്മാൻ, അപ്പോൾ അബ്ദുറഹ്മാൻ പറഞ്ഞു, ഇന്ന സായിഖൽ കൈതാരി, ഈ ലോക്കോ പൈലറ്റ്, ഫി തഅബിൻ അവൻ ക്ഷീണത്തിലാണ്, അലീമിന് വലിയ ക്ഷീണത്തിലാണ്, വ ഹെറിൻ ചൂടിലാണ്, വ ജഹീമിൻ പിന്നെ വളരെ ചൂടുള്ള അവസ്ഥയിലുമാണ്, അഥവാ എപ്പോഴും ഈ പിന്നെ ലോക്കോ പൈലറ്റിന് ചൂടായിരിക്കുമെന്നാണ് അബ്ദുറഹ്മാൻ പറയുന്നത്. നേരത്തെ ആൾ പറഞ്ഞു എനിക്ക് ലോക്കോ പൈലറ്റ് ആണ്, അപ്പോൾ അബ്ദുറഹ്മാൻ എണീറ്റ് പറഞ്ഞു ഈ ട്രെയിന് ലോക്കോ പൈലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്ത് ചെയ്യണം, ചൂടൊക്കെ സഹിക്കണം, പക്ഷേ വലാക്കിനി ഞാൻ, റഹിബു ഞാൻ ഇഷ്ടപ്പെടുന്നു, അന്നക്കൂന ഞാൻ ആവാൻ, റുബ്ബാനം ഫിൽ ബാഹറ, റുബ്ബാനം ഫി ബാഹറ, കപ്പലിൽ ഒരു കപ്പിത്താവനാവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നാലോ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ, ഫൗസാഫിറു ഞാൻ സഞ്ചരിക്കും, ഫിൽ ബഹരി കടലിൽ, വസൂറു ഞാൻ സന്ദർശിക്കും, അൽ ബിലാദൽ ബായിദ വിദൂരമായ നാടുകൾ, മജാനൻ ഫ്രീ ആയിട്ട്, ഓ ഉഷാഹിദു ഞാൻ കാണും, അജായിബ ദുന്യ ദുന്യാവിലെ അത്ഭുതങ്ങൾ ഞാൻ കാണുകയും ചെയ്യും. ഓ കാല ഇബ്രാഹിം, അപ്പോൾ ഇബ്രാഹിം എണീറ്റ് എന്ന് പറഞ്ഞു, അർറുബ്ബാനു ഈ കപ്പിത്താനും, വ ബാഹ്റതുഹ അവൻ്റെ കപ്പലും, ഫി ഖത്തറിൻ അപകടത്തിലാണ്, മിനൽ ഖർഖി മുങ്ങലിൻ്റെ അപകടത്തിലാണ്, അപ്പോൾ മുങ്ങാൻ സാധ്യതയുണ്ട്. വലാക്കിനി ഞാൻ, ഉഹിബു ഞാൻ ഇഷ്ടപ്പെടുന്നു, അന്നക്കൂന ഞാൻ ആവാൻ, തൊബീബൻ ഡോക്ടറാവാൻ, എന്നാലോ ഡോക്ടറായി കഴിഞ്ഞാൽ, ഫൗദാവി ഞാൻ ചികിത്സിക്കും, അന്നാസ ജനങ്ങളെ, ഫൗദാവി ഞാൻ ചികിത്സിക്കും, അൽ ഫുഖറ ആ പാവങ്ങളെ, മജ്ജാനന് ഫ്രീ ആയിട്ട്, വഹദിമു ഞാൻ സേവനം ചെയ്യും, അൽ ഖൽക ജനങ്ങളെ, വഹാഫിദു ഞാൻ സൂക്ഷിക്കും, ഞാൻ സംരക്ഷിക്കും, അലാ സിഹത്തി എൻ്റെ ആരോഗ്യത്തെ ഞാൻ സംരക്ഷിക്കുകയും ചെയ്യും, വായിഷ ഞാൻ ജീവിക്കും, ബി അംനിൻ വസലാമിൻ വളരെ സമാധാനത്തോടെ കൂടെ ഞാൻ ജീവിക്കുകയും ചെയ്യും. ഓ അജാബഹു അബ്ദുറഹ്മാൻ, അപ്പോൾ അവന് അജാബഹു ഇതിന് മറുപടി നൽകി അബ്ദുറഹ്മാൻ, അബ്ദുറഹ്മാൻ ഓ കാല അബ്ദുറഹ്മാൻ പറഞ്ഞു, അബ്ദുറഹ്മാൻ നേരത്തെ കപ്പിത്താനാവണമെന്ന് ഉദ്ദേശിച്ച ആളാണ് കേട്ടോ. അപ്പോൾ അബ്ദുറഹ്മാൻ പറഞ്ഞ്, ഹാദാ ലൈസ ബിസ്വയി, നീ പറഞ്ഞത് ശരിയല്ല, ലൈസത്തിൽ ബാഹ്റതു കപ്പലല്ല, ഫി ഖത്തറിൻ, ഫി ഖത്തറിൻ അപകടത്തിലൊന്നല്ല, ഫി ഹാ സമാൻ ഇക്കാലത്ത്, പണ്ടൊക്കെ കപ്പൽ മുങ്ങിയനും, ഈ ഒരു കാലത്ത് കപ്പൽ വലിയ അപകടത്തിലൊന്നല്ല, വൽ ബവാഹറു കപ്പലുകൾ, തുസാഫിറു അത് സഞ്ചരിക്കുന്നു, ദാഇമൻ എപ്പോഴും, ഫി ഹാദിൽ അയ്യാം ഈ ഒരു കാലത്ത്, ബി അംനിം വസലാം വളരെ നിർഭയത്വത്തോടു കൂടെയും സമാധാനത്തോടു കൂടെയും. വബിൽ അക്സി അതിന് ഓപ്പോസിറ്റായിട്ട്, അറാ ഞാൻ കാണുന്നു അല്ല, അതിബ ആ ഡോക്ടർമാരെ, എംറദൂന അവർക്ക് രോഗം വരുന്നു, വയമൂത്തൂന അവർ മരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പിന്നെ അബ്ദുറഹ്മാൻ ഇബ്രാഹിമിനെ എതിർത്ത് കണ്ട് പറയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഇബ്രാഹിം ഡോക്ടറാവണമെന്ന് ആഗ്രഹിച്ച ഇബ്രാഹിം ഇതിനെ എതിർത്ത് വീണ്ടും പറഞ്ഞു, ഖാതാഹു ഇതിനെ എതിർത്ത് പറഞ്ഞു ഇബ്രാഹിം, ഇബ്രാഹിം വഖാല അവൻ പറഞ്ഞു, അമാസമീത നീ കേട്ടില്ലേ, അന്ന ബാഹ്റത്തൻ ഒരു കപ്പൽ, ഖരികതത് മുങ്ങി, കബല യൗമേനി ഔ സലാസ അയ്യാം, രണ്ടോ ദിവസം മൂന്നോ ദിവസം മുമ്പ് ഒരു കപ്പൽ മുങ്ങിയ വാർത്ത നീ കേട്ടില്ലേ. ഓ അറാദ അബ്ദുറഹ്മാൻ, അപ്പോൾ അബ്ദുറഹ്മാൻ, ഇപ്പോൾ ഇവർ തമ്മിലൊരു തർക്കമായി മാറിയത്,
ഓക്കെ. അബ്ദുറഹ്മാൻ പറഞ്ഞു എനിക്ക് കപ്പിത്താനാവണം. അപ്പം ഇബ്രാഹിം പറഞ്ഞു കപ്പൽ ഇടക്കിടക്ക് മുങ്ങാറുണ്ട്, അതുകൊണ്ട് ഞാൻ അതാവാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് ഡോക്ടറാവണം. അപ്പോൾ അബ്ദുറഹ്മാൻ പറഞ്ഞു ഓ ഡോക്ടറാവാനാണോ ഉദ്ദേശിക്കുന്നത്, ഡോക്ടർമാർ ഇടക്കിടക്ക് മരിക്കുന്നുണ്ട്, കപ്പൽ മുങ്ങുന്നില്ല. അപ്പോൾ ഇബ്രാഹിം പറഞ്ഞു ഏയ് അങ്ങനൊന്നുമല്ല, 2 ദിവസം മുമ്പ് ഒരു കപ്പൽ മുങ്ങിയ നീ കേട്ട് വാർത്ത നീ അറിഞ്ഞില്ലെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതിന് മറുപടി അബ്ദുറഹ്മാൻ പറയാൻ നിൽക്കുകയാണ്. അപ്പോൾ അറാദ അബ്ദുറഹ്മാൻ, അബ്ദുറഹ്മാൻ ഉദ്ദേശിച്ചു അയ്യു ജീബുഹു അവന് ഉത്തരം നൽകാൻ. വലാക്കിൻ പക്ഷേ ഖാല അലിം അധ്യാപകൻ പറഞ്ഞു വഹാദ ഇത് ലൈസ ഇതല്ല വക്ത മുനാദരത്തിൻ, ഇതൊരു തർക്കം കൂടാനുള്ള നിങ്ങൾക്ക് തർക്കിക്കാനുള്ള സമയമല്ല. വഖദ് ബഖിയ ഒരു ബാക്കിയുണ്ട്, വഖദ് തീർച്ചയായിട്ടും ബഖിയ ബാക്കിയുണ്ട്, കഥീറമിനെ തൊല ഒരുപാട് കുട്ടികൾ ഇനിയും ബാക്കിയുണ്ട് പറയാൻ. ആ പുസ്തകം പറയാണ്, അധ്യാപകൻ പറയാണ് ഉമാദാ തഖൂലിയ ഖാസിം, ഖാസിമേ നിൻ്റെ അഭിപ്രായം എന്താണ്, നിൻ്റെ ആഗ്രഹം എന്താണ് ഖാസിമേ എന്ന് അധ്യാപകൻ ഖാസിമിനോട് ചോദിക്കുകയാണ്. അപ്പോൾ ഖാസിം പറഞ്ഞു എനിക്ക് ഞാൻ ഒരു കപ്പിത്താനോ ലോക്കോ പൈലറ്റോ ഡോക്ടറോ ആവാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാനൊരു കർഷകനാവാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് ഖാസിം പറഞ്ഞു. ഇൻഷാല്ലാ അത് മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം, പഠിക്കുക, മനസ്സിലാക്കുക, സംശയങ്ങൾ ചോദിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.